ജോളി, നന്ദൻകോട്ടെ കേതൽ, ജിൻസൺ രാജ ആ പട്ടികയിലേക്കാണ് ആൽബിൻ എന്ന 22-കാരന്റെ പേര് കൂടി ചേർക്കപ്പെട്ടത്. മാതാപിതാക്കൾക്കും കുഞ്ഞു അനുജത്തിക്കും ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകി ആൽബിൻ. സഹോദരന്റെ കൈയാൽ കൊല ചെയ്യപ്പെട്ട ആൻമേരി നൊമ്പരമാകുമ്പോൾ ആ കൊലയാളിയുടെ ക്രൂരത നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ഈ കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ബളാൽ അരിയങ്കലിലെ ബെന്നി ബെസി ദമ്പതികൾക്ക് രണ്ട് മക്കൾ ആൽബിൻ ആൻമേരി. ആൻമേരി എന്ന 16-കാരിയാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രതി സഹോദരൻ ആൽബിൻ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവം ഇങ്ങനെയായിരുന്നു. ഇക്കഴിഞ്ഞ 31-ാം തീയതി വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം കഴിച്ച ആൻമേരി അവശനിലയിലായി. തുടർന്ന് അവശനിലയിലായ ആൻമേരിക്ക് മഞ്ഞപ്പിത്തമാണ് എന്ന് കരുതി നാടൻ ചികിത്സ നൽകി. സ്ഥിതി ഗുരുതരമായപ്പോൾ 5-ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. പിന്നാലെ ബെന്നിയെയും ഭാര്യ ബെസിയെയും ഛർദിയെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ രക്തത്തിൽ എലി വിഷത്തിൻ്റെ അംശം കണ്ടെത്തി. ആൽബിൻ്റെ രക്തത്തിൽ വിഷാംശം കണ്ടെത്തിയതുമില്ല. ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വിഷ സാന്നിധ്യമാണ് മരണകാരണമെന്ന് വ്യക്തമായി. തുടർന്ന് പോലീസ് വീട്ടിലെത്തി ഐസ്ക്രീം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചു. പിന്നീടുള്ള പരിശോധനയിലാണ് ആൽബിൻ അറസ്റ്റിലായത്. ആൽബിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ആൽബിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ആൽബിൻ കുറ്റം സമ്മതിച്ചു. ാണ് കൊല ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. മോശമായി പെരുമാറാൻ ശ്രമിച്ചതും അശ്ലീല വീഡിയോ കാണുന്നത് സഹോദരി വീട്ടുകാരോട് പറയുമോ എന്ന ആശങ്കയുമാണ് പ്രതിക്കുണ്ടായിരുന്നത്. തന്റെ സുഹൃത്തുക്കളെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതും പ്രതിയെ ചോടിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആൽബിൻ കൊലപാതകത്തിനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആഴ്ചകൾക്ക് മുൻപായിരുന്നു. ചിക്കൻ കറിയിൽ എലി വിഷം കലർത്തി കൊലപാതകം നടത്താനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ ഇത് പാളിയതോടുകൂടിയാണ് ആൽബിൻ പുതിയ വഴി തേടിയത്. ഇതിനായി ഇന്റർനെറ്റിൽ നിന്ന് എലിവിഷം എങ്ങനെ മരണത്തിന് കാരണമാകും എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി. ഈ അറിവ് ഉപയോഗിച്ച് തന്നെയാണ് ഐസ്ക്രീമിൽ ആൽബിൻ വിഷം കലർത്തിയത്. വീട്ടിൽ തന്നെ ഇതിനായി ഐസ്ക്രീം ഉണ്ടാക്കുകയായിരുന്നു ആൽബിൻ. അച്ഛൻ ബെന്നിയും സഹോദരി ആൻമേരിയും ഉണ്ടാക്കിയ ഉടനെ തന്നെ ഐസ്ക്രീം കഴിച്ചിരുന്നു. ബാക്കി വന്ന ഐസ്ക്രീം പിറ്റേ ദിവസമാണ് അമ്മ ബെസിയും ആൽബിനും കഴിച്ചത്. ഐസ്ക്രീം കഴിച്ച ആൻമേരിക്ക് ഛർദിയും വയറിളക്കവും വന്നിട്ടും ഐസ്ക്രീമിൽ എലി വിഷം ചേർത്ത കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. അതിൻ്റെ പിതാവ് ബെന്നിക്കും വയറിളക്കം തുടങ്ങി. കഴിഞ്ഞ 5-ാം തീയതി, അതായത് 2020 ഓഗസ്റ്റ് 5-ന് ആൻമേരി മരിച്ചതോടുകൂടി ഭക്ഷ്യവിഷബാധയാണ് എന്ന് കരുതി. അതിനിടയിൽ തനിക്കും ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്ന് ആൽബിൻ പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടർ പരിശോധിച്ചു. എന്നാൽ വിഷാംശം ഒന്നും കണ്ടെത്താനായില്ല. നാട്ടിൽ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ആൽബിൻ്റേത്. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ വെള്ളരിക്കുണ്ടിലെ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ആൽബിൻ പിന്നീട് നാട്ടിൽ നിന്ന് പോയി. അതിനിടയിൽ തൊഴിലധിഷ്ഠിത കോഴ്സും ഇയാൾ പൂർത്തിയാക്കി. പിന്നീട് കോട്ടയം ജില്ലയിലെ ഹോട്ടലിൽ ജോലിക്ക് കയറി. ഏറെക്കാലം അവിടെ ജോലിയെടുത്ത ശേഷം ഈ ലോക്ക്ഡൗൺ കാലത്താണ് നാട്ടിലേക്ക് ആൽബിൻ മടങ്ങിയെത്തുന്നത്. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആൽബിന് നാടിന് പുറത്ത് ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അധിക സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൽബിന് പ്രണയവും ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. വാട്സപ്പ് ചാറ്റിംഗ് നടത്തുന്നത് പതിവായിരുന്നു. ആൽബിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് കൊലപാതക രഹസ്യങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത്. രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ആൽബിൻ ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. ഒരു പാത്രത്തിൽ എലി വിഷം ഉള്ളതും മറ്റൊന്ന് ഇല്ലാത്തതുമായിരുന്നു. ആദ്യ ദിവസം തന്നെ അച്ഛനും സഹോദരിയും എലി വിഷമുള്ള ഐസ്ക്രീം കഴിച്ചു. പിറ്റേന്ന് വിഷമില്ലാത്ത ഐസ്ക്രീം ആൽബിനും കഴിച്ചു. എന്നാൽ തലേ ദിവസം ബാക്കി വന്ന വിഷമുള്ള ഐസ്ക്രീം പിന്നീട് സഹോദരി രണ്ടാമത്തെ പാത്രത്തിലേക്ക് മിക്സ് ചെയ്തിരുന്നുവെന്നാണ് വിവരം. ഇത് പിന്നീട് കഴിച്ചതോടുകൂടിയാണ് അമ്മയ്ക്കും ശാരീരിക പ്രശ്നമുണ്ടായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാഞ്ഞങ്ങാട് DYSP MP വിനോദ് കുമാർ, വെള്ളരിക്കുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പ്രേം സദൻ, SI ശ്രീദാസ് പുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വൈകിട്ടോടുകൂടിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി
പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ഇടവരുത്തിയ കഥകൾ പോലീസിനെ പുലിഞ്ഞെട്ടിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും കൊലപ്പെടുത്തുന്നതിലൂടെ ആൽബിൻ ലക്ഷ്യം വെച്ചത് ഇഷ്ടം പോലെയുള്ള സുഖജീവിതം തന്നെയാണ്. കുടുംബസ്വത്തായ 4 ഏക്കർ പുരയിടവും പന്നി വളർത്തൽ കേന്ദ്രവും സ്വന്തമാക്കി തന്നിഷ്ടം പോലെ ജീവിക്കാമെന്ന ചിന്തയിലായിരുന്നു ആൽബിന്റെ ക്രൂരത. കാമുകിക്കൊപ്പം ജീവിക്കണമെന്നത് മാത്രമായിരുന്നു തന്റെ മനസ്സിലെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 24 മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ആൽബിൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഏറെ വിചിത്രമാണ്. ഒന്നാമത്തേത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കഥ. അന്യജില്ലക്കാരിയായ ഈ പെൺകുട്ടിയുമായി സ്നേഹബന്ധം സ്ഥാപിച്ച പ്രതി അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഇരുവരും ഇതുവരെ നേരിൽ കണ്ടിട്ട് പോലുമില്ല. വീഡിയോ കോളിലൂടെയാണ് സംസാരമത്രയും. എന്നാൽ തന്റെ വീട്ടുകാർ ഈ ബന്ധത്തിന് തടസ്സമാകുമെന്ന കണക്കുകൂട്ടലാണ് ആൽബിൻ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. എന്നാൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇതിനിടയിൽ പിന്മാറി എന്നും പിന്നീട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ പ്രതി ശ്രമിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുന്നത് അനുജത്തിയായ ആൻമരിയ കണ്ടുവെന്നും ഇത് അവൾ അച്ഛനോട് പറയുമോ എന്ന ഭയവും പകയ്ക്ക് കാരണമായി എന്നും വിവരമുണ്ട്. ഒരിക്കൽ ആൻമരിയോടും പ്രതി മോശമായി പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിനു പുറമെ നാടിന് പുറത്തുള്ള തന്റെ സുഹൃത്തുക്കളുമായുള്ള ചങ്ങാത്തം അച്ഛൻ ഇഷ്ടമില്ലാത്തതും പ്രതി ചോദിപ്പിച്ചു. സഹോദരൻ സഹോദരിയെ കൊലപ്പെടുത്തിയെന്ന വാർത്തയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആര്യങ്കല് ഗ്രാമം. വെള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആൻമേരി. ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ സംഭവമെന്ന് നാട്ടുകാർ കരുതിയിരുന്ന ഇടത്താണ് കൊലപാതകമാണ് എന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചത്. ആ വാർത്തയിൽ അമ്പരന്നിരിക്കുകയാണ് ഇവിടുത്തെ അയൽക്കാരും നാട്ടുകാരുമെല്ലാം. ആൽബിൻ തമിഴ്നാട്ടിൽ മെക്കാനിക് ആണ് എന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. താൻ വിഷം ചേർത്ത് നൽകിയ ഐസ്ക്രീം രുചിച്ച് ജീവനറ്റി കിടക്കുന്ന സഹോദരിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും തന്നെ ആൽബിൻ ബെന്നിക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബളാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ അമ്മയോടൊപ്പമാണ് ആൽബിൻ പങ്കുകൊണ്ടത്. അച്ഛൻ അപ്പോഴേക്കും ആശുപത്രിയിലായതിനാൽ ചടങ്ങിൽ പങ്കെടുത്തതുമില്ല. ആൻമേരിക്ക് ഐസ്ക്രീം കഴിച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അച്ഛനോടൊപ്പം സഹോദരിയെ വെള്ളരിക്കുണ്ട് സഹകരണ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ എത്തിച്ചതാണ്. അപ്പോഴേക്കും കൂടെ ആൽബിനും ഉണ്ടായിരുന്നു. സഹോദരിയുടെ സംസ്കാര ചടങ്ങ് നടന്നപ്പോൾ മുതൽ പോലീസ് ആൽബിനെ നോട്ടമിട്ടിരുന്നു. മരണം നടന്നതിന് ശേഷം വീട്ടിൽ സന്ദർശനം നടത്തിയവരോടൊന്നും തന്നെ ആൽബിൻ സംസാരിച്ചതുമില്ല. അച്ഛനും അമ്മയും ആശുപത്രിയിലായതിനാൽ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എന്ന പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആൽബിനെ കണ്ണൂർ ജില്ലയിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇതുവഴി പ്രതി താൻ സുരക്ഷിതനാണ് എന്ന ബോധ്യത്തിലായിരുന്നു. തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതിനാൽ കുറച്ച് ഐസ്ക്രീം മാത്രം കഴിച്ച മാതാവ് ബസി നില മെച്ചപ്പെട്ടതോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി. കോവിഡ് പരിശോധനയിൽ മാതാപിതാക്കളുടെ സ്രവത്തിൽ വിഷാംശം കണ്ടതും ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ എലിവിഷമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതുമാണ് തുമ്പായത്. പന്നി ഫാം നോക്കണമെന്ന് പറഞ്ഞ് ആരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആൽബിൻ വീട്ടിൽ തന്നെ പിന്നീട് തങ്ങി. അയാൾക്ക് മാത്രം ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മരണം ഉറപ്പിക്കാനും ചികിത്സ വൈകിപ്പിക്കാനുമായിരുന്നു ആൽബിൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇത് 22-കാരന് തന്നെ വിനയായി. കേസെടുത്ത ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ വിനീഷ് കുമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി കേസ് ഇവരുടെ താമസ സ്ഥലത്തെ വെള്ളരിക്കുണ്ട പോലീസിന് കൈമാറിയിരുന്നു. വെള്ളരിക്കുണ്ട ഇൻസ്പെക്ടർ കെ പ്രേംസദൻ, എസ് എസ് ശ്രീദാസ് പുത്തൂർ എന്നിവരുടെ സംഘമായിരുന്നു പിന്നീട് കേസ് അന്വേഷിച്ചത്. ഓഗസ്റ്റ് 7 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടി. എലിവിഷമാണ് മരണകാരണമെന്ന് ഡോക്ടർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് എലിവിഷം നൽകുകയും പെൺകുട്ടി മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ സഹോദരൻ പ്രതിയാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നിൽ വെള്ളരിക്കുണ്ട SIPP ശ്രീദാസിന്റെ അന്വേഷണ മികവ് തന്നെയാണ്. പെൺകുട്ടിയുടെ മരണം നടന്ന ദിവസങ്ങൾക്കകം തന്നെ സഹോദരനാണ് ഇതിന് പിന്നിലെന്ന് SI കണ്ടെത്തുകയായിരുന്നു. വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം കഴിച്ച അവശനിലയിലായ കുടുംബാംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പ്രതി ആൽബിന്റെ ശരീരത്തിൽ മാത്രം വിഷാംശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാൾ ഐസ്ക്രീം കഴിച്ചുവെന്നും പറഞ്ഞു. ഒപ്പം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നും അഭിനയിച്ചു. അന്ന് തന്നെ ആൽബിൻ SIയുടെ നിരീക്ഷണത്തിലായി. മാതാപിതാക്കളും സഹോദരിയും അത്യാസന്ന നിലയിൽ കഴിയുമ്പോഴും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതിരുന്ന ഇയാളെ ഒരു ബന്ധുവീട്ടിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആൽബിനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായത്. ആൽബിന്റെ മുഖത്ത് സഹോദരി ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നത് തനിക്ക് സംശയത്തിനിട നൽകിയെന്നാണ് SI പറയുന്നത്. സഹോദരിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും ഒരിറ്റ കണ്ണുനീർ ആൽബിന്റെ കണ്ണിൽ നിന്നുണ്ടായിരുന്നില്ല.
ഇതോടുകൂടി ആൽബിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാൻ തീരുമാനിച്ചു. 30 ഐസ്ക്രീം ഉണ്ടാക്കിയ കാര്യവും ആൽബിൻ സമ്മതിച്ചു. എന്നാൽ വിഷം കലർത്തിയ കാര്യം സമ്മതിച്ചില്ല. തുടർന്നാണ് ആൽബിന്റെ ഫോൺ പരിശോധിച്ചത്. വാൾപേപ്പറായി ഇട്ടിരുന്നത് ബെനമെന്ന സിനിമയുടെ പേടിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു. പിന്നീട് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ വിഷത്തെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്ന് ഈ വിവരങ്ങളെല്ലാം നിരത്തി വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ആൽബിൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചത്. ആഡംബര ജീവിതം നയിക്കാൻ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് ആൽബിൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. ആഴ്ചകൾക്ക് മുൻപ് നടന്ന ആസൂത്രണത്തെ പറ്റിയും ഒപ്പം ആദ്യം ചിക്കൻ കറിയിൽ വിഷം കലർത്തിയതിനെ പറ്റിയും എല്ലാം ആൽബിൻ പോലീസിനോട് സമ്മതിച്ചു. ഒപ്പം ആ വിഷത്തിന്റെ അംശം കുറഞ്ഞതിനെ തുടർന്ന് ഇവർ രക്ഷപ്പെട്ടതിനെ കുറിച്ചും ആൽബിൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. കൂടാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പിന്നീട് വിഷാംശത്തിന്റെ അളവ് കൂട്ടിയതിനെ കുറിച്ചും ആൽബിൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. എല്ലാം കൂടിയായപ്പോൾ ആൽബിൻ കുടുങ്ങി. ബെന്നി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലും ബസി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. ചെറുപുഴയിലെ ആശുപത്രിയിൽ വെച്ചാണ് ആൻമേരി മരിക്കുന്നത്. എന്തായാലും നാടിന് നടുക്കിയ ഒരു കൊലപാതകം കൂടി പുറം ലോകത്ത് എത്തുമ്പോൾ പോലീസ് പറയുന്നത് ഇത്രമാത്രം: കുട്ടികളുടെ സ്വഭാവം ശ്രദ്ധിക്കുക, അവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെ കൗൺസിലിംഗിന് വിധേയരാക്കണമെന്ന് തോന്നിയാൽ അത് ഒട്ടും വൈകിപ്പിക്കരുത്. അങ്ങനെ സമൂഹത്തിന് ചില പാഠങ്ങൾ കൂടിയാണ് ഈ കേസ് നൽകുന്നത്. അച്ഛൻ 16,000 രൂപയ്ക്ക് അടുത്തിടെയാണ് ഒരു മൊബൈൽ ഫോൺ, ഒരു സ്മാർട്ട് ഫോൺ ഈ ആൽബിന് വാങ്ങി നൽകിയത്. ആ ഫോൺ തന്നെയാണ് ഈ കൊലപാതകത്തിൽ വില്ലനായത്. ഈ ഫോണിൽ സഹോദരൻ കാണുന്ന വീഡിയോകളും മറ്റും സഹോദരി കണ്ടത് തന്നെയാണ് പക വർദ്ധിക്കാനും കാരണമായത്. എന്തായാലും ഈ കൊലപാതകത്തിലെ ചില ഗുണപാഠങ്ങൾ സമൂഹവും പഠിക്കണം.